എന്തോ ചേട്ടാ? ഒന്നുമില്ല. ഏട്ടന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ? ഒന്നുമില്ല മോളെ, ശരീരത്തിന് ഒന്നുമില്ല. തളർന്നാ തന്നെ ആ തളർച്ച ഏട്ട അറിയൂല. നേരത്തെ കണ്ണനും കനിയും ബഹളം വെച്ചല്ലേ ഞാൻ അങ്ങോട്ട് വരാത്തതാ. എന്നെ കണ്ട അവരുടെ ദേഷ്യം കൂടും. അവര് ചീത്ത പറയണ കേക്കുമ്പോഴും ഏട്ടന്റെ മനസ്സിനുള്ളിൽ സന്തോഷം തന്നെയാടി. അവരവളെ സ്നേഹിക്കല്ലേ. അവരോട് പറയാൻ ഏട്ടന്റെ കയ്യിലൊരു ഉത്തരല്ല, അതാ പ്രശ്നം. എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ നടന്ന് നടന്ന് ഏട്ടൻ ഏട്ടന്റെ പ്രശ്നങ്ങളാ മറന്നു പോന്നത്. അത് നല്ലതല്ലടി. നീ ആ തെങ്ങ് കണ്ടോ? ഇപ്പൊ കായ്ച്ചോണ്ട് നിൽക്കുമ്പം അത് മറിഞ്ഞു വീണാ നമ്മള് സങ്കടപ്പെടും. അതിന്റെ നഷ്ടത്തിനെ കുറിച്ചും പറയും. അല്ലെങ്കിലോ ഓലയും കായൊന്നുമില്ലാതെ അത് നിന്നുണങ്ങും. അപ്പ നമ്മളെന്താ പറയ? അതങ്ങനെ നിൽക്കണ ബുദ്ധിമുട്ട വെട്ടിമറിച്ചിടാന്നല്ലേ. ഈ തിക്കും തിരക്കിനിടയിൽ ഏട്ടൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും ഒരു സങ്കടം പറയല്ലോ. മൊഴിയെ കാണണം. ഈ ലോകത്ത് കണ്ണടയണവരെ എന്ത് കാണണമെന്ന് ഏട്ടനോട് ചോദിച്ച ഏട്ടൻ പറയ, എന്റെ മൊഴിമോളെ കാണണം. നന്നായി. ഇവള് മൊഴിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് കരയാൻ തുടങ്ങി. ആശ്വസിപ്പിച്ചിട്ട് നിർത്തണ്ടേ? ആശ്വസിപ്പിക്കുക മാത്രമായിരുന്നു എന്ന് മുഖം കണ്ടാൽ അറിയാം. എന്തിനെ കതിരേശ് എന്നോട് കള്ളം പറയുന്നേ? എന്റെ ഈ അവസ്ഥ പോലും ഇപ്പൊ പരിഹസിക്കപ്പെടും. ലില്ലി അനിയത്തി പോയിട്ട് അവൻ എന്തെങ്കിലും കുലുക്കണ്ടോ? അതായിരിക്കും ചോദ്യം. നാട്ടുകാരുടെ ചോദ്യങ്ങൾ ഭയപ്പെട്ട് ആർക്കാ ജീവിക്കാൻ കഴിയുക? ഈ ലോകത്ത് ആര് വീണാലും അതിനു ചുറ്റുമുള്ളവർ ചിരിക്കും, എന്നിട്ട് ഉപദേശിക്കാനും തുടങ്ങും. അത് നമ്മൾ ആരെ കൊണ്ടും മാറ്റാനും പറ്റില്ല. ഞാനിപ്പോ വരാം. ഇവിടെ കേട്ടാ നിന്നാ പറ്റില്ല. സമയം വൈകുന്തോറും അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്നുള്ള പേടിയാ. കതിരെ ടെൻഷനില് വണ്ടി ഓടിക്കാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാൻ അത്ര വില പിടിപ്പുള്ളതൊന്നും ഇല്ല ലില്ലി. അവരാ ഏട്ടനെ കരയിച്ചത്. കനിയും കണ്ണനും കണ്ണി ചോരയില്ലാത്തവര്. ചിന്ന പസങ്ക, അവര് പറയട്ടെ, നീ അതൊന്നും കേൾക്കാൻ പോവണ്ട. ചേച്ചിയുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വന്നിട്ട് ഇവിടെ അതിലും വലിയ പ്രശ്നത്തിൽ പെട്ടുപോയല്ലേ. മടുത്തോ? എനിക്കാ ഇവിടുത്തെ അവസ്ഥ എന്തായാലും നിങ്ങളുടെയും കതിരേശന്റെയും കൂടെ നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ ഒരു സമാധാനം തന്നെയാ. കതിരേശന്റെ ചിരി, അതായിരുന്നു ഇങ്ങോട്ട് വരുമ്പോഴുള്ള എന്റെ ഏറ്റവും വലിയ കൊതി. മൊഴിയെ കണ്ടുപിടിക്കട്ടെ, അപ്പൊ അവൻ ചിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിരി. കതിരേശൻ അറിയുന്നതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പറഞ്ഞ് ഞാനങ്ങനെ അടങ്ങിയിരിക്കല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ മാർഗത്തിലും. ഇല്ല സാർ, ഞാൻ വിശ്വസിക്കില്ല. മൊഴി പോവാനുള്ള കാരണം നിങ്ങളെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കതിന് തെളിവുണ്ട്. എന്ത് തെളിവ്? സാറെ, ഞാൻ അറിയാതെ ജയന്തനും ശ്യാമും പോലീസ് സ്റ്റേഷനിൽ പോണ എന്തിനാ? തേൻമൊഴിയെ കണ്ടുപിടിക്കാനാ? അല്ല, പോലീസുകാരോട് അവര് നിർബന്ധിച്ച് പറഞ്ഞു തേൻമൊഴി ഗിരിക്കൊപ്പം പോയി എന്ന് കേസെടുക്കണം. അതിന്റെ ഉദ്ദേശം എന്താ? കതിരേശം പറയുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. സാറിന് പിന്നെ എന്താ അറിയണ? എന്റെ കനിമോള് സാറിന് അപമാനിച്ചപ്പം സാറിന്റെ മുന്നിൽ കിടന്ന് ജയന്ത കാണിച്ചൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. അവസാനം സത്യം പുറത്തു വന്നപ്പം അയാളത് ചെയ്യിച്ചതാ അല്ലേ? മൊഴിയെ അവർക്ക് ഇഷ്ടല്ല, ഇല്ലാതാക്കും കൊല്ലു എന്നൊക്കെ പലരോടും അവര് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അവരോട് ഒച്ചുയർത്തി എന്നല്ലാതെ സാർ എന്താ ചെയ്തത്? കതിരേശൻ, താൻ കാണിക്കുന്ന ആവേശമൊക്കെ എനിക്ക് മനസ്സിലാവും. ഈ കാര്യത്തിൽ ജയന്തനോ ശ്യാമോ എന്റെ സഹോദരി എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെറുതെ ഇവിടുന്ന് പ്രശ്നമില്ല. പക്ഷെ അതിന് മൊഴിയെ കണ്ടെത്തിയാലല്ലേ പറ്റൂ. സത്യം പറ സാറ്, അവളെ കണ്ടെത്തണമെന്ന് സാറിന് ആഗ്രഹമുണ്ടോ? നെഞ്ചി തട്ടിയൊന്ന് പറ, അവള് സാറിനെ അപമാനിച്ചവളല്ലേ. അപ്പൊ പോയിക്കോട്ടെ എന്ന് കരുതി കാണും. കതിരേശൻ അല്പം മാന്യതയോടെ സംസാരിക്കണം.
അപമാനത്തിന്റെ പേരിൽ തേൻ മൊഴിയെ വേണ്ടെന്ന് വെക്കാനാണെന്നെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച്, അതല്ലെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ എല്ലാവരുടെ മുമ്പിൽ ശിരസ് കുനിച്ചു നിന്നപ്പോ. അത് കഴിഞ്ഞ് എന്നെ വെല്ലു വിളിച്ചുകൊണ്ട് ഗിരിയോടൊപ്പം അവൾ വന്ന് കയറിയപ്പോ എപ്പോഴെങ്കിലും ഒരിക്കലും എനിക്കത് തീരുമാനിക്കാൻ പറ്റും. ഒരാളും പുറക്കാത്തടത്ത് ഞാൻ കാണിക്കുന്ന നിശബ്ദത തന്നെയാ മൊഴി എന്നെ വിട്ടുപോകുക എന്നുള്ള എന്റെ ആഗ്രഹവും. അല്ല, അതൊരുപക്ഷെ തനിക്ക് മനസ്സിലാവില്ല. എന്തു വേണം തമ്പറ, ഞാവിൽ തൊടിയുള്ള മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിനോട് പറയണോ? അത് ഞാൻ പറയാം. വേണ്ട സാറെ, ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ശിക്ഷയാ. നാട്ടുകാരുടെ മുന്നിൽ കതിരേശൻ കോടീശ്വരന്റെ വീതം പറ്റി ജീവിക്കുന്ന മറ്റൊരു കോടീശ്വരനാ. ഹനിയെത്തിയ വിറ്റവെന്ന് നല്ലൊരു പേര് വേറെയുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്റെ വിഷമം. ഈ വിവാഹം ഞാൻ തീരുമാനിച്ചപ്പം എന്റെ മൊഴി എന്നോട് മിണ്ടാതായി. അതുവരെ അവളുടെ സംസാരമായിരുന്നു കതിരേശന്റെ ഊർജം. അവൾക്ക് എന്നെ വെറുപ്പാ, അത് ചത്താലും മാറില്ല. പക്ഷെ എന്റെ പൊന്നുമോളെ എനിക്കിഷ്ട. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ബാക്കിയിട്ടുള്ളതിനൊക്കെ കഴുത്തറുത്ത് കൊന്നിട്ട് കൂടെ ചാവും കതിരേശൻ. കതിരേശ, എവിടുന്നാണെങ്കിലും അവളൊന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോ സാറ്. എന്റെ മക്കളുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കില്ല. കതിരേശൻ, ഞാൻ ഹലോ. അതെ, ജഹാൻഖേർ, ഞാൻ വരാം. അവൾക്കൊന്നും സംഭവിക്കരുത്. സംസാരിക്കാനുള്ള നമുക്ക് നേരിട്ട്. ഞാനിപ്പോ എത്തും. ആരെ കുറിച്ചാ പറഞ്ഞ? തേൻമൊഴിക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാനാ പോകുന്നത്. അവൾ എവിടെ ഉണ്ട്? ഞാൻ വന്നിട്ട് പറയാം. ഞാനും കൂടെ വരാം. ഏയ്, വേണവേണവിടെ. എന്താ കാര്യം? കതിരേശൻ ഇപ്പൊ എന്നോടും ചോദിക്കരുത്. ആദ്യം ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇല്ല സാർ, അവൾ എവിടെയെന്ന് സാറ് പറഞ്ഞേ പറ്റൂ. അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ ഫോണിൽ പറഞ്ഞത്? അതിനർത്ഥം അവൾക്ക് എന്തോ ആപത്തുണ്ടെന്നല്ലേ? അത് പറയാതെ സാറ് ഞാൻ വിടില്ല. എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ എന്ത് രഹസ്യം നടക്കണേന്ന് എനിക്ക് അറിയണം. എന്തോ നടക്കണേന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ. തന്നോട് മാറുന്നിക്കല്ല പറഞ്ഞത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പും പിടിക്കുന്നതില്ല. തന്റെ സഹോദര സ്ഥാനത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടെന്ന് എനിക്കിപ്പൊ കാണാൻ പറ്റില്ല. എനിക്ക് പോണം. പോയേ പറ്റൂ. മാറ. ഗുഡ് മോർണിംഗ് ദേവൻ സാർ. ഞാൻ ഫോൺ ചെയ്തപ്പോ വരുമെന്ന് കരുതിയില്ല. മൊഴി എവിടെ പറയാം? അതിനു മുമ്പായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആവാം, പക്ഷേ മൊഴിയെ നേരിട്ട് കാണാതെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓ, സംശയം. വാപ്പച്ചി ചെയ്തിരുന്ന പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പ്രാപ്തി ഉണ്ടോന്നൊരു സംശയം. ആവാം. അപ്പൊ കാര്യങ്ങൾ ഭാര്യയുടെ മുമ്പ് വെച്ച് തന്നെ ആവാം. വാപ്പച്ചിയുടെ കൂടെ നിന്ന് നിങ്ങളെ കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ടില്ലല്ലോ എന്ന് കരുതിയത് ഒരൊറ്റ ദിവസം മാത്രം. എന്റെ വാപ്പച്ചി വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോ കരഞ്ഞവരുടെ കൂട്ടത്തിലോ കാത്തിരുന്നവരുടെ കൂട്ടത്തിലോ ഈ മുഖമില്ലായിരുന്നു. ഞാനന്ന് നാട്ടിലായിരുന്നു. പിന്നെ മലേഷ്യയിലേക്ക് വന്നില്ല. ഞങ്ങളെ ആരെയും കണ്ടില്ല. ഞാനിവിടെ സെറ്റിലാകാൻ തീരുമാനിച്ചു. ഗുഡ്.
വരാത്ത ആളെ ഞാൻ വരുത്തി. കണ്ടല്ലോ ഒഴി. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായോ? ഇനി നമുക്ക് സംസാരിക്കാമല്ലോ. എന്താ നിനക്ക് വേണ്ടത്? എന്റെ വാപ്പച്ചയുടെ ജീവന്റെ വില, പിന്നെ എന്റെ അനുജൻ ഹസീബിന്റെ ജയിലിൽ നിന്നുള്ള മോചനം. ഇത് രണ്ടും തീരുമാനിക്കേണ്ടത് ഞാനല്ല. നിന്റെ വാപ്പച്ചു മരിച്ചതും അനിയൻ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ സ്വയം വരുത്തി വെച്ച നാശങ്ങളാ. അതിന് നഷ്ടപരിഹാരം നേടേണ്ടത് എന്നോടല്ല. വാപ്പച്ചിയുമായി എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, അത് മാന്യവുമായിരുന്നു. മാന്യതയല്ലാത്ത കാര്യങ്ങൾ അയാൾ ഇറങ്ങി തിരിച്ചപ്പോ ഞാൻ പിരിഞ്ഞു. ഓ, ഭാര്യയുടെ മുന്നിലാവുമ്പോ കഥകൾ അല്പം നന്നായി പറയുന്നത് നല്ലതാ. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ചരിത്രവും നിങ്ങൾ ഒന്നിച്ചു തന്നെയാ. അന്ന് വലിയ മാന്യത ഒന്നും അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല രണ്ടു പേർക്ക്. ശരിയാണോ? തിളയ്ക്കുന്ന യൗവനത്തിൽ ഞാനും നിന്റെ വാപ്പയും ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, തിരുത്തേണ്ട സമയത്ത് തിരുത്തിയിട്ടുണ്ട്. ജഹാംഗീറെ, ചാകാൻ തീരുമാനിച്ചവൻ മനസ്സ് മാറാതിരുന്നത് എന്റെ കുഴപ്പമല്ല. ഓക്കെ, എനിക്കിപ്പോ പ്രധാന ഇഷ്യൂ ഹസീബിന്റെ മോചനമാ. നിങ്ങൾ എന്നോടൊപ്പം വന്നേ പറ്റൂ. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിങ്ങളെ ഹാജരാക്കിയാൽ ഹസീബിന് മോചനം കിട്ടും. ഐ എം സോറി, എനിക്കിനി ഒരു തിരിച്ചുവരവില്ല. അന്വേഷിച്ചിറങ്ങുമ്പോ ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മലേഷ്യയിലേക്ക് ഇനിയില്ല എന്നാണ് നിങ്ങളുടെ ഉറച്ച തീരുമാനമെങ്കിൽ നിങ്ങൾ ഇനി വേണ്ട എന്ന് എനിക്കും തീരുമാനിക്കേണ്ടി വരും. ഒരുപാട് കാലം കൂടെ നടന്ന ഇബ്രാഹിമിന്റെ മകന് ലക്ഷ്യം തെറ്റില്ല. ആദ്യമായി ഞാൻ തോക്ക് കാണുമ്പോ ഞാൻ എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വിറച്ചിരുന്നു. പിന്നീട് നടന്നത് മുഴുവനും ഇതുപോലെ ഏതെങ്കിലും ഒരാളുടെ ലക്ഷ്യത്തിന്റെ മുന്നിലൂടെ തന്നെയാ. നിനക്ക് കരുത്തുണ്ടെങ്കിൽ എന്നെ വീഴ്ത്താ. കം ഓൺ, കം ഓൺ. ഇബ്രാഹിന്റെ മകനെന്ന നിന്റെ മേൽവിലാസം ചാകാതിരിക്കാനുള്ള നിന്റെ കാരണമാണ്. ഇനി ഒരിക്കലെങ്കിലും എന്നെയോ എന്റെ കുടുംബത്തിനെയോ തേടി വന്നാൽ ഇബ്രാഹിമിനെ പോലെ മക്കളുടെ അവസാനം നന്നായിരിക്കില്ല. കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല എന്നേ ഉള്ളൂ, അറിയില്ല എന്നർത്ഥമില്ല. കേട്ടോടാ, എന്നോട് തീർക്കാനുള്ള ഒരു കണക്കിനെ ഒഴിയെ ബലിയേടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരുപാട് ബിസിനസ്സുകളുമായി ഒട്ടേറെ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്രമമില്ലാതെ ഓടിയതിന്റെ ഫലമാണ് എനിക്ക് നീ കിട്ടിയ വിശ്രമം. ബിസിനസ്സിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ പലതും ഉണ്ട്. ശത്രുക്കൾ എന്നെ ദ്രോഹിച്ചില്ല എന്ന് ഞാൻ പറയില്ല, ഞാൻ തിരിച്ചും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. ജഹാംഗീർ പറയാൻ ഉദ്ദേശിച്ചത് വളരെ പഴയൊരു കണക്കായിരുന്നു. ഞാനെല്ലാം അവസാനിപ്പിച്ചതാ ചിലത്. ഒരു സൂചനയുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുൻകരുതലെടുക്കുമായിരുന്നു. എൻ്റെ ഭൂതകാലം എത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ആ കാലത്തിലും മനസ്സിലൊരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, അത് സത്യവാ. എനിക്കിത് മതി. ഈ മനസ്സിൽ എനിക്ക് മുമ്പ് മറ്റൊരു പെണ്ണും ഉണ്ടായിരുന്നില്ലല്ലോ. ഭാഗ്യവതിയാണ് ഞാൻ.
നിങ്ങളുടെ വീരസ്യം കേൾക്കുമ്പോൾ ഇതുപോലെ മറുപടി പറയുന്ന പെണ്ണുങ്ങളും ചിലപ്പോൾ നാട്ടിലുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിലല്ല. പ്ലീസ്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം. ഇനി എന്താ നിങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ടത്? കൊണ്ടുപോയ നിമിഷം മുതൽ നിങ്ങൾ എത്തുന്നത് വരെ ഞാൻ കേട്ടത് മുഴുവൻ ദേവന്റെ വീരചരിതങ്ങളാ. നിങ്ങൾ കൊന്നതിന്റെയും കൊള്ളയടിച്ചതിന്റെയും കണക്കുകൾ, പണമുണ്ടാക്കാൻ സ്വീകരിച്ച മറ്റു മാർഗങ്ങൾ, ചതിച്ചവരുടെ നിര, വഞ്ചിച്ചവരുടെ പക നിങ്ങളെ അറിയുകയായിരുന്നു ഞാൻ. എന്റെ മുന്നിൽ മാന്യത ചമയുന്ന നിങ്ങളുടെ യഥാർത്ഥ വേഷം തിരിച്ചറിയുകയായിരുന്നു ഞാൻ. നമ്മൾ തമ്മിൽ മനസ്സു തുറന്ന് സംസാരിക്കണം. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളെ ന്യായീകരിക്കാനോ ഞാവൽ തൊടിയിൽ ദേവന്റെ പ്രത്യേകതകൾ വിവരിക്കാനോ അതോ ഈ സംഭവിച്ചതൊന്നും മറ്റാരും അറിയരുതെന്ന് അപേക്ഷിക്കാനോ? പറ. വേണ്ട, നിങ്ങൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരാളുണ്ട്, എന്റെ ഏട്ടൻ. അയാളുടെ ആവശ്യം നോട്ടുകെട്ടുകളാ. ഇതല്ല, ഇതിലും വലിയ കുറ്റവാളിയാണെന്ന് അറിഞ്ഞാലും ആ മനുഷ്യൻ ഒരുപക്ഷെ ക്ഷമിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാനിനി നിങ്ങളുടെ കൂടെ ഞാവൽത്തൊടിയിലേക്ക് വരില്ല. ഞാൻ പോകുന്നത് എന്റെ വീട്ടിലേക്ക്. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഭർത്താവെന്ന് പറയണമെങ്കിൽ സമ്പത്തോ സൗഭാഗ്യമോ കുറവാണെങ്കിലും കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റമുള്ളവനായിരിക്കണം. നിങ്ങൾക്കതുണ്ടോ? കാക്ക പോലും പറക്കാൻ മടിക്കുമെന്ന് നിങ്ങളുടെ ബന്ധുക്കൾ വിശേഷിപ്പിക്കുന്ന ഞാവൽ തൊടിയിൽ നിന്ന്, നിങ്ങളുടെ മുറിയിൽ നിന്ന് അവരെന്നെ കൊണ്ടുപോയത്, ആ സ്ഥിതിക്ക് എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾ വെച്ചു നീട്ടുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്ത വാക്കുകൾ, കാണാത്ത ആളുകൾ, പേടിപ്പിക്കുന്ന ആയുധങ്ങൾ, ഞാവൽ തൊടിയിലെ ദേവന്റെ ഭാര്യയായതിൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാ. ഇതിലേതിന്റെ പേരില എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നേണ്ടത്? പറഞ്ഞു കേട്ട കഥകളനുസരിച്ച് നിങ്ങൾ ഒരുപാട് പേടിക്കണം, എനിക്കതുമില്ല. കണക്ക് പറഞ്ഞ് നിങ്ങൾക്ക് കതിരേശനെ പേടിപ്പിക്കാം, കതിരേശനെ മാത്രം. പ്ലീസ്, ആരോ പറഞ്ഞ മുറിഞ്ഞ വാക്കുകളിൽ നിന്നും എന്നെ അളന്നൊന്നും കരുതണ്ട. തന്നെ കാണാതായപ്പോ ഞാൻ എത്ര വേദനിച്ചു എന്നറിയോ? ഓ, വേദന, അങ്ങനെയുള്ള വാക്കുകളൊക്കെ അറിയാമോ നിങ്ങക്ക്? പ്ലീസ്, താൻ പോകരുത്. തൽക്കാലം ഞാൻ ബന്ധം ഉപേക്ഷിച്ച് മടങ്ങുന്നൊന്നുമല്ല. ഭർത്താവിന്റെ കിടപ്പുമുറിയിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ട് പോകുന്നതാ. സംരക്ഷിക്കാമെന്നുള്ള ആണത്തം വീണ്ടും കിട്ടുമ്പോ വന്നാ മതി, സംസാരിക്കാം നമുക്ക്. എന്നെ അവര് കൊണ്ടുപോയത് നിങ്ങളുടെ തോൽവിയാ. അത് മറയ്ക്കാൻ വേണ്ടി നിങ്ങളിനി എത്ര പാടുപെട്ടിട്ടും ഒരു കാര്യവുമില്ല. ഞാവൽ തൊടിയിലെ ദേവൻ എന്റെ മുമ്പിൽ വട്ടപൂജ്യം, വട്ടപൂജ്യം. ചേച്ചി, എവിടെയായിരുന്നു ചേച്ചി? ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നറിയോ? ഒക്കെ ചേച്ചി പറയാം, എല്ലാരും വരട്ടെ. ചേച്ചി, ചേച്ചി ആ ജയന്തനും ശ്യാമും എന്തെങ്കിലും ചെയ്തതാണോ? അല്ല. പിന്നെ? ചേച്ചി എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാറി നിന്നതാ, അതുകൊണ്ട് ഗുണമുണ്ടായി. ചില ആളുകളുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി. ഏട്ടനാണോ ചേച്ചിയെ കണ്ടുപിടിച്ച്? അല്ല, ദേവൻ സാറ്, ഞാവൽ തൊടിയിലെ ദേവൻ സാറ്. എന്നിട്ട് അയാൾ എവിടെ? ഇനി എന്റെ മുമ്പിൽ വന്നു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല, വരില്ല. ചേച്ചി, ചേച്ചി. ഏട്ടൻ എന്തേ? ഏട്ടൻ ചേച്ചി അന്വേഷിച്ച്. വിളിച്ചു പറ, വരാൻ. എനിക്ക് കാണേണ്ട കാര്യമുണ്ട്. ചേച്ചി ഇപ്പൊ എവിടുന്നാ? ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്നാ.
ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി പോന്നു. അല്ല, ചേച്ചിക്ക് എന്തോ സംഭവിച്ചതാ. എനിക്കിനി എന്ത് സംഭവിക്കാൻ? ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ തെളിവ് ഈ കഴുത്തി കിടക്കല്ലേ. ഏട്ടനെ വിളിച്ച് പറ, ഞാൻ വന്നു. പ്രകടനത്തിന് വേണ്ടിയെങ്കിലും ഓടി വരും. തേൻമൊഴി, നിനക്കെന്നെ മനസ്സിലായോ? ലില്ലി ചേച്ചിയടി, ജോസഫങ്ങളുടെ. ആ, നീയെങ്കിലും എന്നെ മറന്നില്ലല്ലോ. ഇവർക്കൊന്നും എന്നെ ഒരു ഓർമ്മയില്ല. ഞാനേ രണ്ടോ ദിവസമായിട്ട് ഇവിടെയുണ്ട്. മോളെ, എല്ലാവരെയും പേടിപ്പിച്ച് നീ എങ്ങോട്ട് പോയതാ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഗംഗേ മൊഴി ഇങ്ങോട്ട് വരുന്ന്? നീ ഏട്ടനെ വിളിക്ക്. അങ്കിളിന്റെ സുഖമാണോ? അപ്പനെ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നിട്ട് പറ, എന്താ സംഭവിച്ചത്? ഏട്ടനും കൂടെ വരട്ടെ, അപ്പൊ എല്ലാരോടും ആയിട്ട് പറയാം.